തൃശൂരിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ ബുഹാരി ഹോട്ടൽ മുൻപും നടപടി നേരിട്ടതെന്ന വിവരം പുറത്തുവന്നു. പഴകിയ ഭക്ഷണം നൽകിയതിനും മലിനജലം കാനയിൽ ഒഴുക്കിയതിനും രണ്ട് തവണയാണ് ഹോട്ടൽ പൂട്ടിച്ചത്. ഉദ്യോഗസ്ഥയെ നിയമപരമായ പ്രത്യാഘാതം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന ന്യായീകരണവുമായി ഹോട്ടലുടമ രംഗത്തെത്തി. ബുഹാരിസ് ഹോട്ടലിന് തൃശ്ശൂരിന് പുറമെ കേച്ചേരിയിലും മുണ്ടൂരിലുമാണ് ബ്രാഞ്ചുകൾ ഉള്ളത്. കേച്ചേരിയിലെ ബ്രാഞ്ചിനെതിരെയാണ് ചൂണ്ടൽ പഞ്ചായത്ത് മുമ്പ് രണ്ട് തവണ നടപടിയെടുത്തിട്ടുള്ളത്. പഴകിയ ഭക്ഷണം സൂക്ഷിച്ചതിനായിരുന്നു ആദ്യ തവണ ഹോട്ടൽ പൂട്ടിച്ചത്. മലിനജലം കാനയിലേക്ക് ഒഴുക്കുന്നെന്ന പരാതിയിലായിരുന്നു രണ്ടാം തവണ പഞ്ചായത്തിന്റെ നടപടി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് കേച്ചേരി ബുഹാരിസ് ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നേടിയത്. നിരന്തരം നിയമലംഘനം നടത്തുന്ന ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കാൻ പഞ്ചായത്ത് നടപടി തുടങ്ങി. ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അതിന് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈസൻസ് കട്ടാകണം. അതിന് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, വ്യവസായ ഓഫീസിലേക്ക് കൊടുക്കുന്നുണ്ട്, പൊല്യൂഷൻ കൺട്രോളിൽ കൊടുത്തിട്ടുണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗവും കൊടുത്ത നമുക്ക് ആ സ്ഥാപനം വന്നു മുതൽ ഈ പ്രദേശത്ത് വളരെ ഭീതിജനകമായ അവസ്ഥയാണ്. അതേസമയം തൃശ്ശൂരിൽ അനുമതിയില്ലാതെ തുറന്ന ബ്രാഞ്ചിലെത്തിയ ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഉടമ ബുഹാരിയുടെ ന്യായീകരണം. മറ്റേ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഒരു നോട്ടീസ് പീരീഡ് എന്ത് കാര്യത്തിനും. അതുപോലില്ലാണ്ട് അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ എന്നെ പൂട്ടിക്കാന്ന് പറയുമ്പോൾ അതൊരു ദുരുദ്ദേശമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞങ്ങളെ നടപടിയായിട്ട് പോകുമെന്ന് പറഞ്ഞു. പറഞ്ഞു ആയിക്കോട്ടെ, ഞാനും നിയമ നടപടികൾ അതിനനുസരിച്ചിട്ട് എനിക്ക് സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ അവർ ഭീഷണി എന്നൊക്കെ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.